ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നവർ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് അടുക്കളയിൽ അധിക സമയം സ്പെൻഡ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാൻ താല്പര്യമായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഒഴിവാകാലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും പലരും പല രീതിയിലും മീൻകറികൾ വെക്കാറുണ്ട് ഞാൻ മറ്റൊരു രീതിയാണ് കാണിക്കുന്നത് പലരും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് കേട്ടോ എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇനി നമുക്ക് ആദ്യം ഞാൻ ഈ മത്തി മീനാണ് കേട്ടോ അത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം ഇത് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഈസ്റ്റേൺ ഫിഷ് മസാല കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒക്കെ ആദ്യമായിട്ട് പഠിച്ചു വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മസാല നല്ലതാണ് കേട്ടോ നമുക്ക് കാണുന്നത് അത് വലിയൊരു കുത്തൊന്നും വരില്ല നല്ല ആയിരിക്കും നല്ല കളറും കിട്ടും കേട്ടോ നമ്മളെ ഫിഷിന് ഫിഷ് കറിക്ക് പിന്നെ വേണമെങ്കിൽ നമുക്കതിന് പകരം കാശ്മീരി ചില്ലിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണൊക്കെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് ഞാൻ എടുക്കുന്നത് വാളംപുളിയാണ് കേട്ടോ ഇത് ഇത് ചൂടുവെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇനി വാളംപുളി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കുടമ്പുളിയും യൂസ് ചെയ്യാം കേട്ടോ കുടമ്പുളിയാണ് എപ്പോഴും നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ അതിഷ്ടമുള്ളവർ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ വെളിച്ചെണ്ണയിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും വഴറ്റുക അങ്ങനത്തെ ഒരു പരിപാടിയുള്ളൂ പെട്ടെന്ന് തന്നെ അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി നടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് വേറെ ഉള്ളിയോ ഇഞ്ചിയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് മീനും ഇറച്ചിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കറിവേപ്പില ധാരാളം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതാണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നാൽ നമ്മൾ ആ കറീൻ്റെ പുറകെ മരക്കിട്ട് ഇങ്ങനെ നിൽക്കേണ്ട മറ്റേതാകുമ്പോൾ നമ്മളിങ്ങനെ വഴറ്റി വഴറ്റി ഇങ്ങനെ നിൽക്കണം കരിഞ്ഞു പോകുമെന്ന് ബുദ്ധിമുട്ടാവും ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെക്കാലോ ഇനി ഇത് ഞാനിത് അടുപ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് കൊടുക്കുക നന്നായിട്ട് തിളച്ച ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ഇത്രയും ചാറുണ്ട് കേട്ടോ ഈ ഒരു ഇത്ര ചാറൊക്കെ ചിലർക്ക് കുറുകിയ കറി ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ മീൻകറി എപ്പോഴും കുറച്ച് കുറുകിയിട്ടായിരിക്കും നല്ലത് ചോറിനൊക്കെ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പൊറോട്ട ദോശ അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നീരോട് കൂടിയായിരിക്കും നല്ലത് പക്ഷേ നമ്മൾ കുറുകിയതാണ് ചോറിനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടിട്ട് അപ്പോൾ നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുത്തിട്ട് ഇതു നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു സ്മെല്ല് വരും നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും അത്രയും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ ഇതൊഴിച്ചു കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മീൻകറി എന്ന് പറയുന്നത് നമ്മൾ വഴറ്റി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റാണ് അപ്പം ഞാനിത് ഇങ്ങനെ ഒരു കുറുകിയ ചാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വറ്റിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പല രീതിയിലുള്ള മീൻകറികളുണ്ടല്ലോ അപ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് വളരെ വാല്യൂബിൾ ആണ് അതുകൊണ്ട് കമൻസൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്